हाय फ्रेंड्स എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹബൂബ് വളരെ ഇംപോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് വാഹനം ഓടിക്കുന്നവർ നിർബന്ധമായിട്ടും ഇത് കാണുക നമുക്കറിയാം ഇപ്പോൾ മഴക്കാലമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കേണ്ട ഒരു സമയമാണ് അപകടം ഏത് സമയത്തും ഉണ്ടായേക്കും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ വാഹനം ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ലൈന് പൊട്ടി വാഹനത്തിന്റെ മുഖൽ ഭാഗത്ത് വീണു നമുക്കറിയാം ഇലക്ട്രിക് ലൈനാണ് സ്വാഭാവികമായിട്ടും വൈദ്യുതി ഉണ്ടാകും ഷോക്ക് അടിക്കും മരണം വരെ സംഭവിക്കും ഈ സമയത്ത് ഈ ഒരു അടിയന്തര സമയത്ത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അടിയന്തര സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും എല്ലാ വാഹനം ഓടിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കുക സോ അത് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം വീഡിയോ പൂർണ്ണമായിട്ട് കാണുക മാക്സിമം മറ്റുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് അത് 1 ബൈ 1 ആയിട്ട് പറയാം നമ്മുടെ വാഹനം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു ലൈൻ പൊട്ടി വാഹനത്തിന്റെ മുകൾ ഭാഗത്ത് വീണു ലൈനെ പൊട്ടിയതുകൊണ്ട് നമുക്കറിയാം വൈദ്യുതി കണക്ഷൻ വാഹനത്തിൽ ഉണ്ടാകും ഷോക്ക് അടിക്കും അപ്പോൾ അതുകൊണ്ട് വാഹനത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക വേവലാതി കൊണ്ട് ബേജാറായിട്ട് ഡോർ തുറന്ന് ഓടാതിരിക്കുക കാരണം ഷോക്ക് അടിക്കാൻ സാധ്യത ഏറെയാണ് അതേപോലെ തന്നെ വാഹനത്തിന്റെ ഉള്ളിൽ സുരക്ഷിതമാണ് അതായത് തീ പിടിക്കുന്ന സാഹചര്യം ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാഹനത്തിന്റെ ഉള്ളിൽ ഇരിക്കാം വാഹനത്തിന്റെ ഉൾഭാഗത്തുള്ള മെറ്റൽ പ്രതലവുമായിട്ട് സ്പർശിക്കാതിരിക്കുക തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പുറത്തു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം ഉള്ളൂ ഉള്ളിൽ സുരക്ഷിതമാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെയോ ഫയർഫോഴ്സിനെയോ കോൺടാക്ട് ചെയ്യാം ഇനി തീ പിടിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും പുറത്തോട്ട് ഇറങ്ങണം അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുറത്തോട്ട് ചാടുമ്പോൾ ഇലക്ട്രിക് ലൈനുമായിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ ചാടുക അതേസമയം ചാടുമ്പോൾ തന്നെ നമ്മുടെ വാഹനവും നമ്മളുമായിട്ട് ടച്ച് ഇല്ലാത്ത രീതിയിൽ ചാടുക ചാടുന്ന സമയത്ത് രണ്ട് കാലും ഒരേ സമയത്ത് ഭൂമിയിൽ സ്പർശിക്കുക നനവോ വെള്ളമോ ഇല്ലാത്ത ഭാഗം നോക്കിയിട്ട് ചാടുക അത് ഇല്ല എന്ന് ഉറപ്പു വരുത്തുക അതേപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ മെറ്റൽ പ്രതലം അല്ലെങ്കിൽ മെറ്റൽ ഭാഗം റോഡുമായിട്ട് ബന്ധമില്ല എന്ന് ഉറപ്പു വരുത്തുക അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ അടിയന്തര സമയത്ത് സ്വന്തമായിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ ആലോചിച്ചുകൊണ്ട് മാത്രം തീരുമാനം എടുക്കുക പെട്ടെന്ന് നമ്മൾ ഇറങ്ങരുത് എന്ന് പറയാൻ കാരണം നമുക്കറിയാം വാഹനത്തിന്റെ ടയർ റബ്ബറാണ് അപ്പോൾ വൈദ്യുതി കണക്ഷൻ പെട്ടെന്ന് ഉണ്ടാകും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം തീരുമാനം എടുക്കുക സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വീഡിയോ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ ഫ്രണ്ട്സ്